ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റേഴ്സിന് മൾട്ടി ബാഗ് റിട്ടേൺ സമ്മാനിച്ച സ്റ്റോക്കാണ് യെസ് ബാങ്ക് ലിമിറ്റഡ്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 12.30 രൂപ ഈ സ്റ്റോക്കിന്റെ പ്രൈസ്. ഡിസംബറിൽ 24.75 രൂപ എന്ന പ്രൈസ് ടച്ച് ചെയ്തു. പിന്നീട് സ്റ്റോക്ക് പ്രൈസിൽ ഇടിവാണ് നേരിടുന്നത്. സെൽ ഓൺ റൈസ് അഥവാ സ്റ്റോക്ക് പ്രൈസ് ഉയരുമ്പോൾ വിൽക്കുക എന്ന സമീപനമാണ് ഈ സ്റ്റോക്കിനോട് ഇൻവെസ്റ്റേഴ്സ് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ 20.15 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ പ്രൈസ്. യെസ് ബാങ്ക് ലിമിറ്റഡ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തവരും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ട് തകർന്ന യെസ് ബാങ്കിനെ SBIയുടെ നേതൃത്വത്തിലുള്ള ഒരു റീകൺസ്ട്രക്ഷൻ ടീമാണ് സാധാരണ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. യെസ് ബാങ്കിനെ കടക്കടയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ IDFC ഫസ്റ്റ് ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ സ്വകാര്യ ബാങ്കുകൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിച്ച യെസ് ബാങ്കിന്റെ റീകൺസ്ട്രക്ഷൻ പീരീഡ് ഈ വർഷം മാർച്ചോടുകൂടി അവസാനിക്കുകയാണ്. മാത്രമല്ല യെസ് ബാങ്കിലെ പ്രമുഖ ഇൻവെസ്റ്റേഴ്സിന്റെ ലോക്കിൻ പീരീഡും മാർച്ചോടുകൂടി അവസാനിക്കും. അതായത് ലോക്കിൻ പീരീഡ് അവസാനിക്കുന്നതോടെ IDFC, ആക്സിസ്, കൊട്ടക്, ICICI തുടങ്ങിയ ബാങ്കുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. കാരണം 2020 ഈ പ്രൈവറ്റ് ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം യെസ് ബാങ്കിന്റെ ഷെയർ പ്രൈസ് ഇരട്ടിയിലേറെ വളർന്നു. അതുകൊണ്ട് തന്നെ മാർച്ച് വരെ യെസ് ബാങ്ക് സ്റ്റോക്ക് പ്രൈസ് റേഞ്ച് ബൗണ്ടായി ട്രേഡ് ചെയ്യപ്പെടുമെന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പേർട്സ് പറയുന്നത്. ലോക്കിൻ പീരീഡ് അവസാനിക്കുന്നതോടെ ആക്സിസ്, IDFC, HDFC തുടങ്ങിയ ബാങ്കുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ളത് കൊണ്ടാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്ക് നിലവിൽ വിറ്റൊഴിവാക്കുന്നത്. പക്ഷേ ഇടിവുണ്ടായാലും യെസ് ബാങ്കിന്റെ ഷെയർസ് വാങ്ങിക്കൂട്ടണമെന്നാണ് മാർക്കറ്റിലെ ചില വിദഗ്ധർ പറയുന്നത്. കാരണം കഴിഞ്ഞ 3 വർഷത്തെ റീകൺസ്ട്രക്ഷൻ പീരീഡിൽ യെസ് ബാങ്ക് ലിമിറ്റഡിന്റെ ബിസിനസിൽ കാര്യമായ ഇംപ്രൂവ്മെന്റ് ആണ് ഉണ്ടായത്. 19-17.50 എന്ന പ്രൈസ് റേഞ്ചിലേക്ക് ഇടിയുകയാണെങ്കിൽ സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. യെസ് ബാങ്ക് ലിമിറ്റഡിന്റെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ 17 എന്ന പ്രൈസിൽ നിർബന്ധമായും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. യെസ് ബാങ്കിന്റെ 48,000 കോടി രൂപയുടെ നോൺ പെർഫോമിംഗ് അസെറ്റ് ജേഴ്സി ഫ്ലവേഴ്സ് അസെറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതോടെ ബാഡ് ലോൺസ് ഇല്ലാത്ത ഒരേ ഒരു പ്രൈവറ്റ് ബാങ്കായി യെസ് ബാങ്ക് മാറി. നിലവിൽ നോൺ പെർഫോമിംഗ് അസെറ്റുകളൊന്നും ഇല്ലാത്തത് യെസ് ബാങ്കിന്റെ വരുമാനവും ലാഭവും വർദ്ധിപ്പിക്കും. ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ 3rd quarter വായ്പാ വിതരണത്തിൽ വൻ വളർച്ചയാണ് യെസ് ബാങ്ക് കൈവരിച്ചത്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിനെ അപേക്ഷിച്ച് 12% വളർച്ചയാണ് അഡ്വാൻസസിൽ ഉണ്ടായത്. 2020-2021 ഫിനാൻഷ്യൽ ഇയറുകളിൽ കനത്ത നഷ്ടം നേരിട്ട കമ്പനി 2022 ഫിനാൻഷ്യൽ ഇയറിൽ വൻ ലാഭമാണ് നേടിയത്. 2022 ഫിനാൻഷ്യൽ ഇയറിൽ 1,066 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് നേടി. കഴിഞ്ഞ September quarter 5,474 കോടി രൂപയുടെ സെയിൽസും 153 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റും നേടിയിരുന്നു. December quarter വിദേശ നിക്ഷേപകർ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടിയ സ്റ്റോക്കുകളിലൊന്നാണ് യെസ് ബാങ്ക് ലിമിറ്റഡ്. September quarter 12.15% സ്റ്റേക്കാണ് വിദേശ നിക്ഷേപകർക്കുണ്ടായിരുന്നത്. December quarter വിദേശ നിക്ഷേപകരുടെ ടോട്ടൽ സ്റ്റേക്ക് 23.67% വർദ്ധിച്ചിരിക്കുകയാണ്. കാർലൈൽ ഗ്രൂപ്പ്, അഡ്വന്റ് ഇന്റർനാഷണൽ തുടങ്ങിയ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സാണ് യെസ് ബാങ്കിന്റെ സ്റ്റേക്ക് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ബാങ്കിംഗ് സെക്ടറിൽ ഈ അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ കമ്പനികളുടേത്. SBIയുടെ നേതൃത്വത്തിലുള്ള റീകൺസ്ട്രക്ഷൻ പീരീഡ് അവസാനിക്കുന്നതോടെ യെസ് ബാങ്കിന് പുതിയ മാനേജ്മെന്റിനെ ലഭിക്കും. രാജ്യത്ത് പ്രൈവറ്റ് ബാങ്കിംഗ് സെക്ടറിന് ഏറെ വളർച്ചാ സാധ്യതയുള്ളതിനാൽ യെസ് ബാങ്ക് ഇനിയും ഇൻവെസ്റ്റേഴ്സിന് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.